വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് സിമ്പിളായിട്ട് എളുപ്പത്തിലൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് പാൻ എടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു വലിയ അല്ലി വെളുത്തുള്ളിയും അതിനോടൊപ്പം ചേർന്ന് ഇഞ്ചിയും ചതച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മൂന്ന് സവാള അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു നാല് പച്ചമുളക് രണ്ടാക്കി മുറിച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളി പുളിക്കായിട്ട് അതും നമ്മൾ അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അര ടീസ്പൂണോളം മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല വെണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സവാള പെട്ടെന്ന് അങ്ങ് വരണ്ട് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് പെട്ടെന്നൊന്ന് വാടിക്കിടാനായിട്ട് അതൊന്ന് മൂടി വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു ഒരു ടു മിനിറ്റ്സോളം വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒന്നര ടേബിൾ സ്പൂൺ മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളൊക്കെ ഒന്ന് നല്ലവണ്ണം മൂത്ത് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരും കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ നല്ലവണ്ണം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം, ഞാനിവിടെ അത്രയാണ് എടുത്തേക്കുന്നത്, നിങ്ങളുടെ ആവശ്യത്തിന്, നിങ്ങളുടെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലവണ്ണം തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കിലോ മീറ്റ് കേട്ടോ, ഒരു കിലോ ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ചിക്കൻ നല്ലവണ്ണം ഗ്രേവിയായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതിനായിട്ട് ഒരു 15 മിനിറ്റോളം നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പമല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.